ഒരു നേതാവ് വിചാരിച്ചാൽ ഒരു പ്രവർത്തകനെ ഇല്ലാണ്ടാക്കാം ശ്രമിക്കുമെന്ന് പറയുന്നതിലാണ്. പ്രതിപക്ഷ നേതാവ് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പ്രതിപക്ഷനോട് ദേഷ്യം തോന്നാത്തത് പാലക്കാട് ജില്ലാ നേതൃത്വം അതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ്. ഒരു എം എൽ എക്കെതിരെ പറയുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിനെ എം എൽ എ തള്ളി പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു സാധാരണപ്പെട്ട പ്രവർത്തകനാണ്, ഞാൻ സാധാരണപ്പെട്ട പ്രവർത്തകനാണ്, എൻ്റെ ഫാമിലി കോൺഗ്രസ് കുടുംബമാണ്, എൻ്റെ ബ്ലഡ് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ രോമം മെണിക്കുന്ന രീതിയിലുള്ള ഒരു വികാരമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. സിരോഷ് ഗോപിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെരുപ്പ് സല്യൂട്ട് അടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ചെരുപ്പൂട്ട് എന്ന് പറഞ്ഞിട്ട് പാലക്കാട് നഗരത്ത് അഞ്ച് വിളക്കിന് മുമ്പ് മുൻവശത്ത് വെച്ച് ഒരു സമരം നടത്തിയിരുന്നു. അതിലാണ് ഷാഫി പറമ്പലിന് ഇൻസൾട്ടായി, അങ്ങനെ നടത്തരുത്, എന്തിനാണ് നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് വളരെ എന്നെ ഭയങ്കരമായിട്ട് ചൂടാകലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ നമ്മൾ സമരം നടത്തുമ്പോൾ പല തരത്തിലും പുള്ളിക്കൊരു പുച്ഛം നിലപാടാണ് എന്നോട് ഉണ്ടായിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ വീണ്ടും ഗ്രൂപ്പ് പോര് മുറുകുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഈ സദ്ദാമിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്കെല്ലാം പാർട്ടി നേതൃത്വം കടക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ വിമർശിച്ചുകൊണ്ട് പാർട്ടിയിലെ ഒരു വിഭാഗം പ്രവർത്തകർ ഇന്നലെ പാലക്കാട് നഗരത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധ മാർച്ച് നടത്തുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. നിലവിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സദ്ദാം ഹുസൈൻ ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സദ്ദാമിനെ പുറത്താക്കിയ നടപടിയെല്ലാം നമ്മൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ സദ്ദാമിൻ്റെ പശ്ചാത്തലം നോക്കിയിട്ടുള്ളൊരു നടപടിയാണ് എന്നാണ് പറഞ്ഞത്. അതിൽ വളരെ വേദന തോന്നി. ആ വാക്ക് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. ഇന്നലെ പത്രക്കാരൊക്കെ എന്നെ വിളിച്ച് ബന്ധപ്പെട്ടെങ്കിൽ ഇന്നാണ് ഞാൻ പത്രത്തിലൂടെ ഞാൻ അറിഞ്ഞത്. പക്ഷേ അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്താ വെച്ചാൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ ഒരു പൊതു വികാരമാണ്. എന്താ വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്ര വലിയ പേഴ്സൻ്റിൽ പാർട്ടിയായിട്ട് നിൽക്കുമ്പോൾ അതിൽ നിൽക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവിനെ ഇവിടെ പാലക്കാട് ജില്ലയിലുള്ള എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമായി. ഈ പാർട്ടിക്ക് വേണ്ടി 100-ഓളം കേസിൽ പ്രതിയായി, ഈ പാർട്ടിക്ക് വേണ്ടി പാലക്കാടും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും നിരന്തര സമരം നടത്തി, എൻ്റെ തലയിലൊക്കെ 10 stitches, എൻ്റെ മുതുകത്തൊക്കെ പാടുകളും ഒക്കെ ഈ പാർട്ടിക്ക് വേണ്ടി സമരം നടത്തി ഉണ്ടായിട്ടുള്ള സംഭവം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുകൊണ്ട് എനിക്കതിൽ ഒരിക്കലും പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു വിമർശനം നടത്താൻ എനിക്കിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. സദ്ദാം ഹുസൈൻ അതേപോലെ തന്നെ ആരോപണങ്ങൾ, ഷാഫിക്കെതിരെ ആരോപണങ്ങൾ വലിയ രീതിയിൽ തന്നെ ഉന്നയിച്ചിരുന്നു. ആ സമയത്ത് താങ്കൾ ഉന്നയിച്ചൊരു വലിയ ഒരു ആരോപണമായിരുന്നു ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയ്ക്കെതിരെ സമരം നടത്തിയപ്പോൾ ഷാഫി അത് തടഞ്ഞു എന്നത്. അത് ഏതൊരു സമരത്തിനെതിരെയാണ് അല്ലെങ്കിൽ ഷാഫി അത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം സദ്ദാമിന് നൽകിയത്? പാലക്കാട് ധാരാളം സമരങ്ങൾ ഞാൻ ബി ജെ പിക്കെതിരെ നടത്താറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു സമരം എന്ന് പറയുന്നത് സിരോഷ് ഗോപിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെരുപ്പ് സല്യൂട്ട് അടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ചെരുപ്പൂട്ട് എന്ന് പറഞ്ഞിട്ട് പാലക്കാട് നഗരത്ത് അഞ്ച് വിളക്കിന് മുമ്പ് മുൻവശത്ത് വെച്ച് ഒരു സമരം നടത്തിയിരുന്നു. അതിലാണ് ഷാഫി പറമ്പലിന് ഇൻസൾട്ടായി, അങ്ങനെ നടത്തരുത്, എന്തിനാണ് നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് വളരെ എന്നെ ഭയങ്കരമായിട്ട് ചൂടാകലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പല സമരങ്ങളിലും പുള്ളിക്ക് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ പല തരത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിനെ സംബന്ധിച്ചോളം അത് പറഞ്ഞത് രീതികളിൽ വളരെ മോശമായിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്തത്. അതായത് ഷാഫി പറമ്പലിന് ഇപ്പോൾ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷമം ഉണ്ടായെന്ന് പറയുന്നത് ഈ ഒരു സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള ഒരു സമരം മാത്രമാണോ അതോ ബി ജെ പി നഗരസഭയ്ക്കെതിരായിട്ടുള്ളൊരു സമരമാണോ? നഗരസഭയ്ക്കെതിരെ നിരന്തര സമരം നടത്തേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ ഇലക്ഷൻ്റെ ഒരു 3 months മുമ്പാണ് നമ്മളതിനെ ലൈവ് ആകേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് ലൈവ് ആകേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ നടത്തിയ സമരം പാലക്കാട് ജനതയ്ക്ക് അറിയാം. പാലക്കാട് ജനതകൾ നിങ്ങൾ അന്വേഷിച്ചോളൂ. റോഡിന് വേണ്ടിയിട്ടും ചാലിന് വേണ്ടിയിട്ടും വീടിന് വേണ്ടിയിട്ടും കൈലൂന് വേണ്ടിയിട്ടും അങ്ങനെ നിരന്തരമായിട്ടുള്ള സമരമാണ് നടത്തിയിട്ടുള്ളത്. ഇവരുടെ അഴിമതിക്കെതിരെയാണ് ഞാൻ സമരം നടത്തിയിട്ടുള്ളത്. ജിയോവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടികൾ പറ്റിച്ച ബി ജെ പിക്കെതിരെ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾക്കെതിരെയാണ് ഞാൻ സമരം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇതൊരു സമരം എന്നുള്ളതിൻ്റെ ഉപരി ഒരു യുവജന പ്രസ്ഥാനം ഒരു പ്രതിപക്ഷം നിൽക്കുമ്പോൾ 7 കൊല്ലമായി പാലക്കാട് നഗരം ബി ജെ പിയാണ് ഭരിക്കുന്നത്. ബി ജെ പി ഭരിക്കുന്ന നഗരത്തിനെതിരെ ഈ യുവജന പ്രസ്ഥാനം എന്നുള്ള യൂത്ത് കോൺഗ്രസിന് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ തൊട്ട് നമ്മൾ സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. അതല്ലാണ്ട് സ്ഥാനം കിട്ടിയപ്പോൾ സമരങ്ങൾ നടത്തിയ ഒരാളല്ല. അതിന് മുമ്പ് ചെറുപ്പം തൊട്ട് ഓരോ ബൂത്ത് പ്രസിഡന്റായിട്ടും അതിന് ശേഷം നിയോജക മണ്ഡലം സെക്രട്ടറി ആയിട്ടും ഒക്കെ ഈ സമര പോരാട്ടങ്ങൾ നമ്മൾ നിന്നിട്ടുണ്ട്. ഈ ചരിത്രത്തിൽ കോൺഗ്രസ്സാണ് നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ 7 കൊല്ലമായിട്ടാണ് ബി ജെ പി ഭരിച്ചത്. അപ്പോൾ അതിനെതിരെ നമ്മൾ സമരം നടത്തുമ്പോൾ പല തരത്തിലും ഈ ഒരു സിരോഷ് ഗോപിൻ്റെ ഇത് എടുത്തു പറയാണ്ടായിട്ടുള്ള കാരണം മാത്രമല്ല, പല സമരത്തിലും പുള്ളിക്കൊരു പുച്ഛം നിലപാടാണ് എന്നോട് ഉണ്ടായിട്ടുള്ളത്. എന്നോടൊന്നല്ല, അതെന്തിനാ ഇപ്പം നടത്തുന്നത് എന്നുള്ള സ്റ്റാൻഡാണ് പുള്ളിക്കുണ്ടായിട്ടുള്ളത്. ഈ സദ്ദാം ഹുസൈൻ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച ആ ഒരു സമയത്ത് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം ഉയർന്നൊരു ചോദ്യം എന്ന് പറയുന്നത് സദ്ദാം ഹുസൈൻ എന്താ കോൺഗ്രസ് വിടുകയാണ് അല്ലെങ്കിൽ സദ്ദാം ഹുസൈൻ എത്രയും പെട്ടെന്ന് കോൺഗ്രസ് വിടും എന്ന രീതിയിലുള്ളൊരു കമൻ്റൊക്കെയാണ്.
ഒരിക്കലും ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. എന്ന് വെച്ചാൽ ജനിക്കുമ്പോൾ തൊട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ കൊടി ഏന്തിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾക്കൊക്കെ, സമരങ്ങൾക്കാണെങ്കിലും. എൻ്റെ ഫാമിലി കോൺഗ്രസ് കുടുംബമാണ്, എൻ്റെ ബ്ലഡ് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ രോമം എണിക്കുന്ന രീതിയിലുള്ള ഒരു വികാരമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം വിമർശിച്ചത് നീതി നിഷേധത്തിനെതിരെയാണ്. അതായത് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരം നടക്കണമെന്നുള്ളതിനാണ് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നത്. അതിനെതിരെ പല ഭീഷണിയുണ്ട്. എനിക്ക് RSSനെതിരെ നടത്തിയപ്പോൾ പല ഭീഷണികളും, അല്ലെങ്കിൽ DYOFA ക്കെതിരെ, അല്ലെങ്കിൽ CPMനെതിരെ, കേരള സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ, നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചതിനെതിരെ പല കേസുകളിൽ ഞാൻ പ്രതിയാണ്. അതിനൊക്കെ എനിക്ക് പല ഭീഷണികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഏറ്റവും വലിയ ഭീഷണി അനുഭവിക്കുന്നത് ഗൾഫുകളിൽ നിന്നും പല കോളുകളും വന്നിട്ടും പല ഭീഷണികളും പല തരത്തിലുള്ള കീഴ്പ്പെടുത്തി കളയുമെന്നുള്ള പല ഭീഷണികളും വരികയാണ്. അത് സ്വന്തം പാർട്ടിക്കാർ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, പല ഫാൻസ് അസോസിയേഷനും അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പല കള്ളക്കേസിലും കുടുക്കിയവനെ ഒന്നിനും പറ്റാണ്ട് ആക്കും എന്ന് ശ്രമിക്കുന്ന ഒരു ഫാൻസ് അസോസിയേഷൻ പാലക്കാടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നു, ഒരു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. അതായത് ഒരു നേതാവ് വിചാരിച്ചാൽ ഒരു പ്രവർത്തകനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നതിലാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പ്രതിപക്ഷനോട് ദേഷ്യം തോന്നാത്തത് പാലക്കാട് ജില്ലാ നേതൃത്വം അതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ്. അതായത് MLA നിങ്ങളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു MLA ക്കെതിരെ പറയുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിന് MLA തള്ളി പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു സാധാരണപ്പെട്ട പ്രവർത്തകനാണ്, ഞാൻ സാധാരണപ്പെട്ട പ്രവർത്തകനാണ്, ഈ പാർട്ടിക്ക് വേണ്ടി താഴെ കടങ്കിൽ സ്ലിപ്പ് കൊടുക്കാൻ തുടങ്ങി. ഇതേ ഷാഫി പറമ്പിൽ MLA ക്ക് വേണ്ടി സ്ലിപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഷാഫി പറമ്പിൽ MLA ക്ക് എത്തിക്കുന്നവരെ ഞങ്ങൾ പാർട്ടി പ്രവർത്തകരാണ്. ഏതായാലും താൻ പാർട്ടി വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ല, അത്തരത്തിലൊരു തീരുമാനത്തിലേക്കൊന്നും കടക്കില്ല. പക്ഷേ ഇത്തരത്തിൽ നീതി നിഷേധിച്ചതിനെതിരെ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് സദ്ദാം ഹുസൈൻ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റായ വിനയരാജിനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്.